നമസ്കാരം. കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നും ഏതാനും എം പിമാരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇവർ ആവശ്യമുള്ള കാര്യത്തിനാണ് പ്രതിഷേധിക്കുന്നു പ്രതികരിക്കുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവർ ആവശ്യമുള്ളതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ജി എസ് ടിയുടെ സ്ലാബ് മാറ്റിയതിനെ പറ്റിയും ഗ്യാസിൻ്റെ വിലയെപ്പറ്റിയുമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവും തുടർന്ന് അവർക്ക് സസ്പെൻഷനും കിട്ടിയത്. ഈ ജി എസ് ടിയുടെ സ്ലാബ് മാറ്റിയത് എല്ലാ സംസ്ഥാനത്തെയും അതത് പ്രതിനിധികൾ പോയിട്ട് എല്ലാവരും കൂടെ കൂട്ടായ തീരുമാനം എടുത്തിട്ടാണ് ജി എസ് ടി കൗൺസിലാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ഗ്യാസിൻ്റെ വിലയുടെ കാര്യത്തിലാണല്ലോ. ഇനി ഇതിനെ നമുക്ക് സത്യസന്ധമായിട്ട് ഒന്ന് സമീപിച്ചാൽ എങ്ങനെയാകും എന്ന് നോക്കാം. ഇവർ മുഖ്യമായിട്ടും രണ്ട് കാര്യത്തിനാണ് ഇവർ ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ അരിക്കും മറ്റുമൊക്കെ ജി എസ് ടി 5% അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് ഇന്ത്യയിലെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി പി എല്ലും എ പി എല്ലും കാർഡൊക്കെ നമുക്കറിയാം. അതിൽ തന്നെ ബി പി എൽ കാർഡുള്ളവർക്ക് 5 രൂപ പ്രകാരവും ചിലർക്ക് 2 രൂപ പ്രകാരവും ഒരു മാസം 15 കിലോ അരിയോളം റേഷൻ കടകൾ വഴി ലഭിക്കാറുണ്ട്. അതുകൂടാതെ ഇവിടെ നീതി സ്റ്റോറും പിന്നെ സപ്ലൈക്കോയും ഒക്കെയുണ്ട്. എന്തായാലും മാർക്കറ്റ് വിലയിൽ കുറഞ്ഞ തുകയ്ക്ക് അരിയും മറ്റു സാധനങ്ങളുമൊക്കെ ലഭിക്കും. എന്നാൽ 25 കിലോ വരെ പാക്കറ്റായിട്ടുള്ള അരിക്കാണ് ഈ 5% ജി എസ് ടി ബാധകമായിട്ട് നിൽക്കുന്നത്. ബഹുഭൂരിപക്ഷം സാധാരണക്കാർക്കും ആ അരി വാങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല. പഴയ കാലത്തെ പോലെ 4 കിലോമീറ്റർ ദൂരെ നിന്നാൽ പോലും റേഷനരിയുടെ നാറ്റമടിക്കുന്ന ആ കാലമൊന്നുമല്ല ഇപ്പോൾ. ഏതൊരു മുന്തിയ ഇനം അരിയോടും കിടപിടിക്കുന്ന തരത്തിലുള്ള നല്ല ധാന്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ റേഷൻ കടകളിലും ലഭിക്കുന്നത്. കൂടാതെ പച്ചരിയും പിന്നെ ആട്ടയുമൊക്കെ അവിടുന്ന് ലഭിക്കാറുണ്ട്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഈ 5% ജി എസ് ടി പാക്കറ്റ് അരിക്ക് 5% ജി എസ് ടി ഇട്ടു എന്നത് അവരെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്ന കാര്യമല്ല. പിന്നെ ഇത് ബാധിക്കുന്ന കൂട്ടർ അപ്പർ ക്ലാസ്സിനാണ്. അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇവർ അവിടെ കിടന്ന് ബഹളമുണ്ടാക്കിയത്. അതേപോലെ തന്നെ ഗ്യാസിൻ്റെ കാര്യത്തിലും ശരിയാണ്, ഗ്യാസ് വില കൂടുതലാണ്. എന്നാൽ മറ്റു ചില രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കിയാൽ അത്രത്തോളം ഇവിടെ ഇല്ലാതാനും. ഇനി നമ്മുടെ ഈ കൊച്ചു കേരളം മാത്രം എടുത്തു നോക്കിയാൽ 23 ലക്ഷം കുടുംബങ്ങൾക്ക് 4 മാസത്തിൽ 2000 രൂപ എന്ന കണക്കിൽ ഒരു വർഷം 6000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഇതൊരു ന്യായീകരണമൊന്നുമല്ല, പക്ഷേ കണക്കിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു മാസം 500 രൂപ വെച്ച് അങ്ങനെ കിട്ടുന്നു. 23 ലക്ഷം കുടുംബങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി എന്ന പേരിൽ 6000 രൂപ ഒരു വർഷം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. ഇനി ഒരു മാസം ഒരു സിലിണ്ടർ വെച്ച്, ഒരു ഗ്യാസ് സിലിണ്ടർ വെച്ച് ഒരു വർഷം 12 എണ്ണം വാങ്ങുന്നു എന്ന് നിങ്ങൾ കൂട്ടുക. 12,000 രൂപ നിങ്ങൾക്ക് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയിൽ കൂടെ 6000 രൂപ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നും കൂടെ കൂട്ടുക. എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? അതുമാത്രമല്ല, ഇവിടെ പണിയെടുക്കാൻ മനസ്സുള്ളവന് അല്ലെങ്കിൽ ഇവിടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന നിരവധി ക്ഷേമ പദ്ധതികൾ, ആനുകൂല്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ബോധമുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിരവധി മാർഗങ്ങളുണ്ട്. എന്തിന്, നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അസുഖം വന്ന് മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഒക്കെ മരുന്ന് വാങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജെൻ ഔഷധത്തിലേക്ക് പോകുക. പുറത്ത് വിലയിൽ നിന്നും 8-ൽ 1 വിലയോ ഉള്ളവിടെ. അതേപോലെ തന്നെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടം വരികയാണെങ്കിൽ സ്ത്രീകളുടെ പേരിലുള്ള ജൻധൻ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ തന്നെ എത്രയോ തവണ പണം ഇട്ട് തന്നിരിക്കുന്നു. പിന്നെയും കുടുംബശ്രീ പോലുള്ളവ, തൊഴിലുറപ്പ്, അതേപോലെ തന്നെ അയൽക്കൂട്ടം പോലെയുള്ളവയിൽ കൂടി വളരെ തുച്ഛമായ രീതിയിലുള്ള ലോണുകളുണ്ട്. മുദ്രാ ലോണുകൾ വേറെയുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് വേറെ സംഗതികളുണ്ട്. ഇനി നിങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ 100 മുതൽ അല്ലെങ്കിൽ 100 ഗുണിതങ്ങളായിട്ടുള്ള തുകകൾ ഓരോ മാസവും നിങ്ങൾക്ക് പറ്റുന്ന പോലെ അടച്ചുകൊണ്ടിരുന്നാൽ, ഒരു അക്കൗണ്ട് എടുത്ത് അടച്ചുകൊണ്ടിരുന്നാൽ, അവൾ വലുതായി അവൾക്ക് ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ പ്രായമൊക്കെ ആകുമ്പോഴേക്കും വലിയൊരു തുക തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾ മടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നികുതിക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള എല്ലാ പദ്ധതികളും ഇവിടെയുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, നിങ്ങൾക്ക് ജോലി ചെയ്യുക, പണിയെടുക്കാനുള്ള മനസ്സും ഈ പദ്ധതികളെല്ലാം അതിൻ്റെ ഗുണഭോക്താവാനുള്ള തയ്യാറെടുപ്പ് നടത്തിയാൽ നിങ്ങൾക്കൊരിക്കലും ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടി നിൽക്കേണ്ടി വരത്തില്ല. അതായത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരാൾക്കും പട്ടിണി നടക്കാൻ പറ്റില്ല.
അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. പിന്നെ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജനപ്രതിനിധിയോടാണ് ചോദിക്കേണ്ടത്. പഞ്ചായത്ത് മെമ്പർ തൊട്ട് മുകളിലോട്ടുള്ളവരുടെ അതിൻ്റെ ഉത്തരം പറയണം. അവരാണ് അതിനുള്ള ഉത്തരവാദികളിൽ. അല്ലാതെ ഇവിടെ സാങ്കേതികമായി പറഞ്ഞാൽ ഒരാൾക്കും ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരില്ല. അങ്ങനെയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും എല്ലാം ഇവിടെ ഓരോ പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളെ ഇതിനെ അജ്ഞരാക്കുന്നത് ഇടയ്ക്ക് നിൽക്കുന്ന രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ആണെങ്കിൽ അതിൻ്റെ വഴി മോദിയുടെ മണ്ടയ്ക്കല്ല കൊണ്ടുവെക്കേണ്ടത്. ഇപ്പോഴും ആവശ്യമില്ലാത്ത കാര്യത്തിന് തന്നെയാണ് ഇവർ ഈ ലോക്സഭയിലും രാജ്യസഭയിലും കിടന്നുണ്ട് ബഹളം വെക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇവർ ഈ കിടന്ന് ബഹളം വെക്കുന്നത്. ഇത് കുത്തകൾക്കും മറ്റ് അപ്പർ ക്ലാസ്സിലുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ കിടന്നുണ്ട് ബഹളം വെക്കുന്നത്. അല്ലാതെ 25 കിലോ വരെയുള്ള പാക്കറ്റ് അരി വാങ്ങുന്നവരല്ല സാധാരണ പാവപ്പെട്ടവർ. അവർക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യവുമില്ല. അത് പൊട്ടിച്ച് കൊടുക്കുന്ന ചെറിയ ചെറിയ കടകൾക്കും കട നടത്തുന്നവർക്കും അത് ഗുണകരമാണ്. അവിടെ പോയി വാങ്ങിച്ചാൽ നിങ്ങൾ 1% പോലും ജി എസ് ടി കൊടുക്കേണ്ട ആവശ്യമില്ല. വലിയ മാളുകളിലും മറ്റും പോകുന്നതിൽ മാത്രമാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. പഴയ പോലെ മോശം അരിയോ ധാന്യവസ്തുക്കളോ ഒന്നുമല്ല ഇന്ന് റേഷൻ കടകൾ വഴി അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ വഴി കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വേണ്ടത് മനോഭാവമാണ്, മനസ്ഥിതിയാണ്. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അല്ലെങ്കിൽ സൗജന്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കിറ്റിന് വേണ്ടിയോ പോലും നിൽക്കാതെ പണിയെടുക്കാനുള്ള മനസ്സും കൂടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാവുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ ഈ കടന്ന് കാണുന്ന നാടകമൊക്കെ അതൊക്കെ വോട്ടിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം മാത്രമാണ്. എന്തായാലും പറഞ്ഞ് ഒരുപാടൊക്കെ കയറിപ്പോയി. ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി മുരളീധരൻ എന്ന കേരളത്തിലെ കേന്ദ്ര സഹമന്ത്രി കാരണം ഇപ്പോൾ 19 പേർക്ക് 8-ന് പണി കിട്ടിയിരിക്കുകയാണ്. ഒരാഴ്ചത്തേക്കാണ് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.